മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം റെക്കോർഡ് വോട്ട് വർധനയുണ്ടാക്കിയ ചരിത്രം. ഉണ്ടായിരുന്ന ഒരു തനി കനൽ കുടിക്കെടുത്താൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ബി ജെ പിയുടെ തുറപ്പുചീട്ട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ അംഗത്തിനിറക്കിയത്. ബി ജെ പിയുടെ തീരുമാനം കടുകിട തെറ്റിയില്ല എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശോഭയുടെ പ്രകടനം. ആലപ്പുഴയുടെ പല ഇടതുകോട്ടകളെയും ശോഭയ്ക്ക് നിസാരമായി തകർത്തെറിയാൻ കഴിഞ്ഞു. 300,000 വോട്ടുകളാണ് ബി ജെ പിയുടെ പെൺകരുത്ത് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ബി ജെ പി തന്നെ തിരുത്തിക്കുറിച്ചു. സി പി എമ്മിന് മേൽക്കൈയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ആരിഫുമായി ശോഭയ്ക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ആരിഫിന് വിജയം നേടിക്കൊടുത്തതിനാൽ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്തലയും കായംകുളവുമായിരുന്നു. എന്നാൽ ഈ 2 കോട്ടകളും ശോഭ തകർത്തെറിഞ്ഞു. ഹരിപ്പാടും കായംകുളത്തും ശോഭ 2 സ്ഥാനം നേടി. കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇടതുമായി ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായി പറഞ്ഞു പോന്നിരുന്ന ഹരിപ്പാട്ടെ, കരുവാറ്റ, കുമാരപുരം, ചെറുതന പഞ്ചായത്തുകളിലും ശോഭ വലിയ തോതിൽ ലീഡ് ചെയ്തു. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ ഇത്ര വലിയ വിള്ളൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുമില്ല. അത്രത്തോളം വോട്ട് ചോർച്ചയാണ് ഇക്കുറി. എക്കാലത്തും ഇടതുകോട്ടയായി നിന്ന കായംകുളത്തും ചേർത്തലയിലും വോട്ട് കുത്തിയൊലിച്ചുപോയി. ഇതിൽ കായംകുളത്ത് സി പി എം 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് വലിയ ദയനീയത. കായംകുളത്ത് 2019 എ എം ആരിഫ് 4,497 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതാണ്. ഇക്കുറി കെ സി വേണുഗോപാൽ 1,444 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. വേണുഗോപാൽ 50,216 എ എം ആരിഫ് 48,020 ശോഭാ സുരേന്ദ്രൻ 48,775 എന്നിങ്ങനെയാണ് വോട്ട് കിട്ടിയത്. അതായത് ശോഭാ സുരേന്ദ്രൻ ആരിഫിനേക്കാൾ 755 വോട്ട് കൂടുതൽ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ആരിഫിന് 62,370 വോട്ട് ലഭിച്ചിരുന്നതാണ്. ചേർത്തലയിൽ കഴിഞ്ഞ പ്രാവശ്യം ആരിഫിന് 16,895 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ഇക്കുറി വേണുഗോപാലിനാണ് ഭൂരിപക്ഷം 843. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആരിഫിന് ലഭിച്ചത് 83,221 വോട്ട്, ഇക്കുറി 61,858 മാത്രം. അതേസമയം എൻ ഡി എക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ലഭിച്ചത് 22,655 ആയിരുന്നത്, ഇക്കുറി 40,474. ഹരിപ്പാട് മണ്ഡലത്തിൽ ആരിഫിന് കഴിഞ്ഞ തവണ 55,601 വോട്ട് ലഭിച്ചതാണെങ്കിൽ ഇക്കുറി 41,769 വോട്ട് മാത്രമാണ്. എന്നാൽ എൻ ഡി എക്ക് കഴിഞ്ഞ പ്രാവശ്യം 26,238 വോട്ട് കിട്ടിയത് ഇക്കുറി 47,121 വോട്ടായി കുതിച്ചു. 5,352 വോട്ട് ആരിഫിനേക്കാൾ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചു. ഇതിനു പുറമെ കരുനാഗപ്പള്ളിയിൽ വെറും 191 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ളത്. അമ്പലപ്പുഴയിലാകട്ടെ ഇത് 110 മാത്രമാണ്. ഒപ്പമെത്തിയാൽ പോലും നേട്ടമെന്ന് യു ഡി എഫ് കണക്കാക്കിയിരുന്ന ചേർത്തലയിലും കെ സി വേണുഗോപാലിനും മേൽക്കൈ. 841 വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇടതുകോട്ടയായി ചേർത്തലയിൽ അധികം നേടിയത്. 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ എൽ ഡി എഫിന്റെ ഏക വിജയത്തിന് സഹായമായതിൽ പ്രധാനം ചേർത്തലയുടെ നിലപാടായിരുന്നു. എ എം ആരിഫിനെന്ന 16,894 വോട്ടിന്റെ മുൻതൂക്കം ലഭിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,148 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തിയിരുന്നു. ഇത് മറികടന്നാണ് വേണുഗോപാലിന്റെ നേട്ടം. കഞ്ഞിക്കുഴയിലും വയലാറിലും മുഹമ്മയിൽ എൽ ഡി എഫ് നേരെ ലീഡ് നേടിയപ്പോൾ ചേർത്തല നഗരസഭയിലും ചേർത്തല തെക്ക്, തണ്ണീർമുക്കം, കടക്കരപ്പള്ളി, പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് മേൽക്കൈ നേടി. യു ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനവും സ്ഥാനാർത്ഥിയുടെ മികവുമാണ് നേട്ടമായതിന് പിന്നിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ആർ രാജേന്ദ്രപ്രസാദ് പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തിളക്കമാർന്ന വിജയത്തിന് വലിയ താങ്ങും തണലുമാകി അരൂർ നിയോജക മണ്ഡലം ഒപ്പം നിന്നു. യു ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷയെയും കടത്തിവെട്ടി അരൂർ നൽകിയത് എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ എ എം ആരിഫിനേക്കാൾ 11,016 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് എ എം ആരിഫിനേക്കാൾ അരൂരിൽ നിന്ന് ലഭിച്ചത് 648 വോട്ടാണ്. ഇത്തവണ 60,978 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് 49,962 വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 37,491 വോട്ടുമാണ് ലഭിച്ചത്. ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ 12,241 വോട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 25,250 വോട്ടാണ് ലഭിച്ചത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അരൂർ മണ്ഡലത്തിൽ നിന്ന് 5,000-10,000 ഇടയിൽ വോട്ട് കൂടുതൽ കിട്ടുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ പ്രതീക്ഷ. ചേർത്തലയിൽ കോൺഗ്രസ് നേരിയ മേൽക്കൈ നേടിയെങ്കിലും 2019 കണക്കിൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.